ട്രാവൽ ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ ചരിത്രവും കാഴ്ചകളുമാണ്. ഈ പള്ളിമുറ്റത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള നടകളാണ് നമ്മളിവിടെ കാണുന്നത്. മാർത്തോമ ചെറിയ പള്ളി വക വഴിപാട് സ്റ്റാള് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, മുത്തുക്കൂട, അതുപോലെ തന്നെ ഫോട്ടോകൾ, ബൈബിള്, കൊന്ത തുടങ്ങി ക്രൈസ്തവ ആരാധനയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്റ്റോൾ വഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കോതമംഗലത്തെ മാർത്തോമ ചെറിയ പള്ളി. പരിശുദ്ധ ബെസേലിയോസ് എൽദോ മഫ്രിയോനോ മോർ ബെസേലിയോസ് എൽദോ കബറടങ്ങിയിരിക്കുന്ന മാർത്തോമ ചെറിയ പള്ളി എന്നറിയപ്പെടുന്ന കോതമംഗലത്തെ ഈ സെൻറ് തോമസ് ദേവാലയമായ മാർത്തോമ ചെറിയ പള്ളി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവകളിലൊന്നാണ്. ജനകീയ വിശ്വാസം അനുസരിച്ച് കോതമംഗലത്തെ ആദ്യത്തെ പള്ളി മർത്തമറിയം വലിയ പള്ളി, സെൻറ് മേരീസ് കത്തീഡ്രൽ കോതമംഗലം. പറവൂരിൽ നിന്നും അങ്കമാലിയിൽ നിന്നും കുടിയേറിയ ഏതാനും സുറിയാനി ക്രിസ്ത്യൻ കുടുംബങ്ങൾ AD 4 സ്ഥാപിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 15 മധ്യത്തോടെ വലിയ പള്ളിയിലുണ്ടായ ചില തർക്കങ്ങൾ അവിടെ നിന്നും 18 കുടുംബങ്ങളെ വേർപെടുത്താൻ കാരണമായി. ഈ കുടുംബങ്ങളാണ് ഒടുവിൽ ചരിത്രപ്രസിദ്ധമായ മാർത്തോമ ചെറിയ പള്ളി എന്നറിയപ്പെടുന്ന ഈ സെൻറ് തോമസ് പള്ളി സമീപത്ത് നിർമ്മിച്ചത്. 1455 പ്രാദേശിക ഭരണാധികാരി അനുവദിച്ച സ്ഥലത്ത് ആദ്യം ഒരു കുരിശ് സ്ഥാപിച്ചു. പിന്നീട് 1504 പുനർനിർമ്മിച്ച സ്ഥലത്ത് ഒരു ചെറിയ പള്ളി സ്ഥാപിച്ചു. മലങ്കര സുറിയാനി സഭയിലെ ഏറ്റവും വലിയ രൂപതയായ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ കീഴിലാണ് 1600 കുടുംബങ്ങൾ അംഗത്വമുള്ള ഈ മാർത്തോമ ചെറിയ പള്ളി. ഇത് താൽക്കാലികമായ കാര്യങ്ങളിൽ സ്വന്തം ഭരണഘടനയാൽ നിയന്ത്രിക്കപ്പെടുന്നു. എന്നാൽ അതിൻ്റെ ആത്മീയ കാര്യങ്ങൾ നയിക്കുന്നത് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപൊലീത്തയാണ്. അന്ത്യോക്കിയയിലെയും എല്ലാ കിഴക്കിൻ്റെയും പാത്രിയാർക്കീസിൻ്റെ കീഴിൽ മലങ്കരയിലെ കത്തോലിക്കന്മാർ മുഖേന അന്ത്യോക്കിയയിലെ അപ്പോസ്തലിക സിംഹാസനത്തോട് വിധേയത്വം പുലർത്തുന്നു. സെൻ എൽദോയെക്കുറിച്ച് പറഞ്ഞാൽ, ഇറാഖിലെ മുസൂളിനടുത്തുള്ള ക്യൂഡഡ്, ഇപ്പോൾ ക്യാരക്കോഷ് എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലാണ് മാഫ്രിയോനോ മോർ ബെസേലിയോസ് എൽദോ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മോർ ബെഹനാൻ ആശ്രമത്തിൽ ചേർന്ന് സന്യാസിയായി. 1678 അന്ത്യോക്കിയ പാത്രിയാർക്കീസ് മോറാൻമോർ ഇഗ്നാത്തിയോസ് അബ്ദുൽ മസീഹ് ഒന്നാമൻ അദ്ദേഹത്തെ മാഫ്രിയോനോ, അതായത് കാത്തോലിക്കോസ്, സ്ഥാനാരോഹണം ചെയ്തു. 1685 തൻ്റെ 92 അദ്ദേഹം മലങ്കരയിലെ മാർത്തോമ രണ്ടാമൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യയിലേക്കുള്ള പ്രയാസകരമായിട്ടുള്ള ദൗത്യം ആരംഭിച്ചു. സന്യാസി മാഫ്രിയോനോയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരനും 2 സന്യാസിമാരും ഒരു എപ്പിസ്കോപ്പും ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ 3 പേർ മാത്രമാണ് മലങ്കരയിൽ എത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1685 കന്നി 19 ശനിയാഴ്ച ഉച്ചയ്ക്ക് വിശുദ്ധൻ കാലഹരണപ്പെട്ടു. അടുത്ത ദിവസം തന്നെ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി സങ്കേതത്തിൽ കബറടക്കപ്പെട്ടു. അദ്ദേഹം ഈ ദേശത്ത് ജീവിച്ചത് ഏതാനും ദിവസങ്ങൾ മാത്രമാണെങ്കിലും മലങ്കര സുറിയാനി സഭയുടെ ചരിത്രത്തിൽ ശാശ്വതമായിട്ടുള്ള മുദ്ര പതിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ നാമം ലോകമെങ്ങും പ്രചരിച്ചു. കോതമംഗലം നിവാസികൾ എല്ലാ വർഷവും ഒക്ടോബർ 2-3 മാർത്തോമ ചെറിയ പള്ളി തിരുന്നാൾ ഭക്തിയോടും ആഘോഷത്തോടും കൂടി ആഘോഷിക്കുന്നു. ഒരു നായർ യുവാവ് മോർ എൽദോ ബാവയെ ഈ പള്ളിയിലേക്ക് നയിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് പള്ളിയുടെ പരമ്പരാഗത വിളക്ക് പിടിച്ച് നയിക്കുവാനുള്ള പദവി ഇപ്പോഴും നൽകി വരുന്നു. ഇനി കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ വിശുദ്ധ കുർബാനയുടെ സമയങ്ങൾ. എല്ലാ ദിവസവും രാവിലെ 7:30 വിശുദ്ധ 3:00 കുർബാന, അതുപോലെ തന്നെ ശനിയാഴ്ച രാവിലെ 7:30, ഞായറാഴ്ച രാവിലെ 6:00, 7:30, 9:00 ഈ സമയങ്ങളിലാണ് കുർബാന നടത്തപ്പെടുന്നത്. ഈ കാണുന്നതാണ് സെമിത്തേരി. സെമിത്തേരിയിലേക്ക് പോകുന്ന വഴിയാണിത്. കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് എത്തിച്ചേരുവാൻ വളരെ എളുപ്പമാണ്. കോതമംഗലം ടൗണിൽ നിന്നും 650 മീറ്ററിനുള്ളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്.